മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായ വലതുകര കനാലിൻ്റെ പണി പൂർത്തിയാകാത്തതിനാൽ മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകാവുന്ന അവസ്ഥയിലാണ് പല ഭാഗങ്ങളും. കനാലിൻ്റെ കോൺക്രീറ്റുകൾ ഇടിഞ്ഞ് തകർന്ന് പോയിട്ട് പോലും അറ്റകുറ്റപ്പണി നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അതേസമയം വലിയ തുകയ്ക്കുള്ള അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ ഫണ്ട് നൽകുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇരുപത്തെട്ടര കിലോമീറ്റർ നീളമുള്ള വലതുകര കനാൽ മലങ്കര ഡാമിൽ നിന്ന് തുടങ്ങി മൂവാറ്റുപുഴ വരെ, മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള കനാൽ. 25 വർഷം മുമ്പ് കനാലിലൂടെ വെള്ളം ഒഴുക്കിവിടാൻ തുടങ്ങിയെങ്കിലും ഇതുവരെ പണി പൂർത്തിയാക്കിയിട്ടില്ല. വലതുകര കനാലിൻ്റെ ഏറ്റവും അപകടമുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുമാരമംഗലം പഞ്ചായത്തിലെ 11-12 വാർഡുകൾ. അപകടമുണ്ടാകാതിരിക്കാൻ നാട്ടുകാർ ഇങ്ങനെ കമ്പിവേലി കെട്ടിയാണ് സുരക്ഷിതമായി ജീവിക്കുന്നത്. കുമാരമംഗലം പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന 6 കിലോമീറ്ററിലാണ് ഏറ്റവും അധികം അപകട സാധ്യത. കാരണം ഈ സൈഡ് ഒരു കോൺക്രീറ്റ് എല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാലകാലങ്ങളിൽ മെയിൻ്റെനൻസ് നടത്താതെ വലിയ മരങ്ങൾ എല്ലാ സൈഡിൽ കൂടി വളർന്ന് ഈ കോൺക്രീറ്റ് എല്ലാം പൊട്ടി അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. വിള്ളലുകളിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നു. കൃത്യമായി കൽക്കെട്ടുകൾ നിർമ്മിക്കാത്തതിനാൽ മണ്ണിടിഞ്ഞ് വലിയ ഗർത്തങ്ങൾ വരെ രൂപപ്പെട്ടു. വലിയ അപകടം ഉണ്ടാവും. കാരണം ഈ സൈഡ് കംപ്ലീറ്റ് പോയത് കണ്ടമാനം വീടുകളുള്ളതാണ്. സ്കൂൾ ബസ് ഒക്കെ അവർ പോയിക്കൊണ്ടിരുന്നതാണ്. ആ സ്കൂൾ ബസ് ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നുള്ളവർ റോട്ടിൽ പിള്ളേരെ ഇറക്കി വിടുക. ഇത്ര ഗുരുതരമായിട്ടും ഒന്ന് പരിശോധിക്കാനോ അറ്റകുറ്റപ്പണി ചെയ്യാനോ ഉദ്യോഗസ്ഥരെത്താറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോഴും ഫണ്ട് അവർക്കില്ല. ഫണ്ട് വരുന്ന സമയത്ത് അതനുസരിച്ച് ചെയ്യാമെന്നാണ് നമ്മൾ അറിയിക്കുന്നത്. കോൺക്രീറ്റ് പാളികൾ അടർന്ന ഇടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് MVIP ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ചെളിയും തടിയും കാടുകളുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ നന്നാക്കാത്തതിന് പഞ്ചായത്തുകളെയാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. തൊടുപുഴയിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.